ആറ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ലക്ഷദ്വീപത്തിന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരുക്കങ്ങളായി. മകരസംക്രമത്തിന് നടക്കുന്ന ദീപക്കാഴ്ചയെ വിളംബരം ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിൽ അലങ്കാര വിളക്കുകൾ തെളിഞ്ഞു. അൻപത്താറ് ദിവസത്തെ വേദജപം കൊണ്ട് ചൈതന്യം പകർന്ന മതിലകത്ത് ലക്ഷദ്വീപത്തിന്റെ മുഹൂർത്തമെത്തി. ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന മൊറജപത്തിലെ ഏറ്റവും ദീപ്തമായ ചടങ്ങായ ലക്ഷദ്വീപത്തെ വിളംബരം ചെയ്തുകൊണ്ട് വൈദ്യുത അലങ്കാരങ്ങൾ മിഴിതുറന്നു. ലക്ഷദ്വീപത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ തന്നെ പത്മതീർത്ഥക്കര തിരക്കിലമർന്നു. ക്ഷേത്രത്തിന്റെ പ്രാകാര പ്രാസാദങ്ങളിൽ അലങ്കാരം ചാർത്തുന്ന കുഞ്ഞുവിളക്കുകളുടെ പ്രഭാപൂരം കാണാൻ രാജകുടുംബാംഗങ്ങൾ പുരുഷാരത്തിന്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്നു. അതെ, സാധാരണക്കാരുടെ കൂട്ടത്തിൽ നിന്നാലേ നമുക്ക് അവരുടെ കാഴ്ചപ്പാട് കാണാൻ ഒക്കും. അതുകൊണ്ടാണ് എല്ലാവരെയും കണ്ടു, എല്ലാം ഭംഗിയായിട്ടുണ്ട് എന്നാണ് നമ്മുടെ എല്ലാവരുടെ ഒരു വിശ്വാസം. ദീപക്കാഴ്ച കണ്ട് നിറഞ്ഞ മനസ്സുമായി പത്മതീർത്ഥകരയിൽ പ്രാർത്ഥനയോടെ നിന്ന രാജകുടുംബാംഗങ്ങൾ ഈ കാഴ്ച കാണാൻ അമ്മാവൻ തിരുമനസ് ഉണ്ടായില്ലല്ലോ എന്ന ദുഃഖം പങ്കുവെച്ചു. അതെ, വല്യമ്മാവിന്റെ വേർപാട് വളരെ ഒരു ദുഃഖമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് വളരെ ആശയുണ്ടായിരുന്നു കാണണം കാണണമെന്ന്. പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് കാണുന്നുണ്ട്, അതാണ് നമ്മുടെ വിശ്വാസം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അക്ഷയ നിക്ഷേപത്തെ കുറിച്ച് പുറം ലോകം അറിഞ്ഞ ശേഷമുണ്ടായ പുതിയ സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ലക്ഷദ്വീപ ചടങ്ങുകൾ. പ്രവേശന പാസിന് അപേക്ഷ നൽകിയവരിൽ മൂന്നിലൊന്നു പേർക്ക് മാത്രമാണ് മതിലകത്ത് പ്രവേശിക്കാൻ അവസരമുള്ളത്. വടക്ക്, പടിഞ്ഞാറ്, തെക്ക് ഗോപുരങ്ങൾ വഴിയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം. ത്രിസന്ധ്യയ്ക്കുള്ള ദീപക്കാഴ്ചയ്ക്കായി വൈകിട്ട് 5 ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടങ്ങൾ തുറക്കും. ഗരുഡവാഹനത്തിലുള്ള ശിവേലി കഴിഞ്ഞ് രാത്രി 9:30 ശേഷം മാത്രമേ ഭക്തജനങ്ങളെ പുറത്തുപോകാൻ അനുവദിക്കൂ എന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു.